നിങ്ങൾ 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് മാർക്കറ്റിംഗിൽ സെയിൽ കിട്ടുന്നില്ലേ? നിങ്ങളുടെ കമ്പനിയുടെ പ്രൊജക്റ്റായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിൽ ബുദ്ധിമുട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നറിയാൻ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വെൽക്കം ടു എൽബിയൻ ടോക്സ്. യൂട്യൂബിൽ ലൈവ് സെക്ഷൻ ചെയ്യുന്ന സമയത്തോ നമ്മളുടെ കമൻറ്റ് സെക്ഷൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമൻറ്റും ആണ്, എനിക്ക് 18 വയസ്സേ ഉള്ളൂ, ഞാൻ 18 വയസ്സുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കമ്പനിയുടെ പ്ലാനായിട്ട് പോകുന്ന സമയത്ത് ആരും കൂടെ നിൽക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യുന്നത്, എനിക്ക് സെയിൽ വരുന്നില്ല. ഇങ്ങനെയായിരുന്നു ആ ഒരു കമൻറ്റ് കണ്ടത്. ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് ആളുകൾ ഇതിനു മുമ്പും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. അന്ന് പേഴ്സണലി അവർക്കൊക്കെ പല രീതിയിൽ ആൻസറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പബ്ലിക്കായിട്ട് ഒരാൾ നമ്മളോട് ചോദിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. സ്പെഷ്യലി ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് ഭൂരിഭാഗവും യൂത്താണ്. അപ്പോൾ യൂത്തിന് പറ്റുന്ന മിസ്റ്റേക്ക് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചറാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അധിക സമയം കളയാതെ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോയേക്കാം. യെസ്, ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിനെതിരെ എനിക്ക് നിങ്ങളിലേക്ക് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, കാണാൻ പോകുന്ന ആളിന്റെ ഏജുള്ള, ഏകദേശം അവരുടെ ആ ഒരു വൈബിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയെ നമ്മളുടെ കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റായിട്ട് എനിക്കിതിന് തരാനുള്ള ഒരു സൊല്യൂഷൻ. ഇത് ഞാൻ പറയാൻ കാരണം, ഏതൊരാളും ആ ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റോ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് നോക്കുക, ഓ ഈ പയ്യനോ അല്ലെങ്കിൽ ഈ പയ്യന്റെ കൂടെയാണോ ഞാൻ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇവന് ചെറിയൊരു ഏജ് അല്ലേ ഉള്ളൂ, ഇവൻ എത്രമാത്രം സീരിയസ് ആണ്, ഇവൻ എത്രമാത്രം മെച്യൂർഡ് ആണ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള കൺഫ്യൂഷനുകളും ഒരു ക്ലയന്റിന്റെ ഭാഗത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന പ്രോസ്പെക്ടിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഓഫ് കോഴ്സ് അത് ശരിയാണ്, ആ പ്രോസ്പെക്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഡൗട്ട് സ്വാഭാവികമാണ്. നമ്മൾ അതിനെ മറികടക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ കാണുന്ന ക്ലയന്റ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ എവിടെയാണോ വരുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന നിങ്ങളുടെ ഒരു ഡൗൺലൈനോ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന നിങ്ങളുടെ ഒരു അപ്ലൈനോ, ആ വ്യക്തിയുടെ ക്ലയന്റിൻ്റെ പ്രോസ്പെക്റ്റിൻ്റെ ഏജിലുള്ള നിങ്ങളുടെ ഡൗൺലൈൻ ഓർ നിങ്ങളുടെ അപ്ലൈൻ, അവരെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ പ്ലാൻ പറയാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാമത്തെ സൊല്യൂഷൻ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം അവരുടെ ഒരു ഏജ് ലിമിറ്റുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഏജിലുള്ള ഒരു വ്യക്തിയെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ക്യാരക്ടർ അവിടെ മാച്ച് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സംസാരിക്കുന്നത് ചിലപ്പോൾ 18 വയസ്സുള്ള ഒരു പയ്യനായിരിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവരായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രോസ്പെക്റ്റിന്റെ സെയിം ഏജുള്ള വ്യക്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഓ ഇവരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ അതേ ഏജ് കാറ്റഗറിയിലുള്ള ഒരാളും കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ആ ഒരു പ്രോസ്പെക്റ്റിന് ലഭിക്കുന്നുണ്ടാവും. ആ ഒരു വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കാണാൻ പോകുന്ന പ്രോസ്പെക്റ്റിന്റെ സെയിം ഏജിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതല്ല. ഈ ഒരു വ്യക്തി, നമ്മൾ കാണാൻ പോകുന്ന പ്രോസ്പെക്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ഡൗൺലൈൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗൺലൈനിന്റെ താഴെ ആയിരിക്കാം നിങ്ങളത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡൗൺലൈനും പ്രോസ്പെക്റ്റിനും ഒരേ ഏജ് ആണ് എന്നുണ്ടെങ്കിൽ അവരും കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോവുക, അവരും കൂടെ സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ നമ്മളുടെ അപ്ലയൻസിലും അത്തരത്തിലുള്ള ഏജ് കാറ്റഗറിയിലെ ആളുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള പ്രൊഫഷൻ ഡീൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇൻക്രീസ് യുവർ നോളജ് എന്നുള്ളതാണ്. എന്തിനെ കുറിച്ചിട്ടുള്ള നോളജ്? ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള നോളജ് 1, 2 പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ്, 3 സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നോളജ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ എത്രത്തോളം നമ്മൾ നോളജ് ഉണ്ടോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിലെ പ്രൊഡക്റ്റിലും നമ്മളുടെ പ്ലാനിലും എത്രത്തോളം നമ്മൾ കോൺഫിഡൻ്റ് ആണോ, അതിൽ എത്രത്തോളം
എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റോ അതിന്റെ ഏത് രീതിയിലെ ക്വസ്റ്റ്യനുകൾ വന്നു കഴിഞ്ഞാലും അതിനൊക്കെ പ്രോപ്പറായിട്ട് പ്രൂഫ് വെച്ച് ഉത്തരം നൽകാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏജിനെ അത് ബാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് ഇൻഡസ്ട്രിയിൽ വിജയിച്ചു വരുന്ന ഒരുപാട് ആളുകൾ 18 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 19-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് കമ്പനികളുടെ 4-ാമത്തെ റാങ്കും 5-ാമത്തെ റാങ്കും 6-ാമത്തെ റാങ്കിലൊക്കെ എത്തി ഒരുപാട് നല്ല നല്ല ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ആളുകൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കും പറ്റും. ആ വ്യക്തികളെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഹൈലി നോളജ് ഉള്ള വ്യക്തികളാണ്, അവർക്ക് ഏത് ചോദ്യത്തിനും ഉത്തരവുണ്ട്, അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് നല്ലൊരു എന്താണ് ആളുകളോട് പെരുമാറേണ്ടത്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, സോഷ്യലി ഉള്ള പല കാര്യങ്ങളും അവർക്കറിയാം. അതൊക്കെ വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതും പിടിച്ചു നിൽക്കുന്നതും. അത്തരം അറിവുകളുടെ മുന്നിൽ നമ്മളുടെ ഏജ് ഒരു പ്രശ്നമല്ല, അത് ആളുകൾ അംഗീകരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അഥവാ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജ്, രണ്ടെന്ന് പറയുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ളത്, അഥവാ കമ്പനിയെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, 3 സോഷ്യലിയുള്ള കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ജോലിയുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ വരാൻ വേണ്ടി പോകുന്ന ഫ്യൂച്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെൻഡ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സോഷ്യലിയുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം. ഇത്തരം എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുത്താൽ മാത്രമേ, എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടുക, നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക, നമ്മൾ അവിടുന്ന് പഠിക്കുക, ആളുകൾ മീറ്റ് ചെയ്യുക, സീ മോർ നെഗറ്റീവ് പീപ്പിൾ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ ഡീല് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മളുടെ നോളജ് അതിഭീകരമായിട്ട് കൂടുന്നുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ലൈഫ് തന്നെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത്, ഞാൻ നിങ്ങൾക്ക് അത് തരുവാണ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് നെഗറ്റീവായിട്ടുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഡീല് ചെയ്യാൻ പഠിച്ചതുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും തരാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലൊരു നോളജ് എന്നിൽ ഇൻക്രീസ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. സോ ഇൻക്രീസ് യുവർ നോളജ്, അതിന് നമ്മൾ എന്ത് വേണം, ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മൾ ഇറങ്ങണം, കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് എല്ലാ ആൾക്കാരും മനസ്സിലാക്കുക. 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെസ്പെക്ട് ആൻഡ് വാല്യൂ ക്രിയേഷൻ ആണ്. എന്താണ് റെസ്പെക്ട് ആൻഡ് വാല്യൂ ക്രിയേഷൻ? നമ്മുടെ ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതില് മുംബൈ സ്വദേശിയായിട്ടുള്ള സിദ്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ കോൾ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ തന്നെ ഒരു വ്യക്തി ഫാമിലിയോട് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ട്, ചെറിയൊരു ഏജേ ഉള്ളൂ, 18 വയസ്സുള്ള ഒരു പയ്യനാണ്, ഭയങ്കര ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു തോൽവിയിലൂടെ പോയിട്ട് പിന്നെ തിരിച്ച് മുഖം താഴ്ത്തി തല കുളിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പിന്നെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, റോങ് ആയിട്ടുള്ള ചലഞ്ചുകൾ ഏറ്റെടുക്കാതിരിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ചലഞ്ചുകൾ നിങ്ങൾ ഏറ്റെടുത്തോളൂ, അത് റോങ് സിസ്റ്റത്തിലേക്ക് പോകരുത്. ഇത് പ്രത്യേകിച്ച് പറയുന്നത് 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ള ആളുകളോടാണ്. എന്റെ തന്നെ ലൈഫിൽ എനിക്കറിയാം, ഹെലികോപ്റ്റർ എടുക്കുന്നു പറഞ്ഞ ആൾക്കാരുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ ഒരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജിലേക്കോ ഒരു ആവേശത്തിന്റെ പേരിൽ നമ്മൾ എടുക്കുന്ന പല രീതിയിലെ കമന്റുകൾ, പല അഭിപ്രായങ്ങൾ, പല രീതിയിലെ ഡിസിഷൻ, ഇത് മാർക്കറ്റിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ കൂടുതലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിലേക്കാണ് അത് പോകുന്നത്. സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അതിഭീകരമായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഇതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ, റോങ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ഏറ്റെടുക്കാതിരിക്കുക. അങ്ങനെ ചലഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരാരും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല, അത് വേറൊരു രീതിയിലേക്കാണ് പോകുന്നത്. ഒന്ന് പറഞ്ഞ് 2-ാമത് അത്തരത്തിലുള്ള ചലഞ്ചിങ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുക, അവരെ വേദനിപ്പിക്കുക, അവരിലെ ഈഗോനെ നമ്മൾ തന്നെയായിട്ട് ആസ് എ സെയിൽസ്മാൻ നമ്മൾ തന്നെയായിട്ട് തട്ടി ഉണർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സമൂഹത്തിലെ റെസ്പെക്ട് നഷ്ടപ്പെടുകയും, നിങ്ങൾ റെസ്പെക്ട് ഇല്ലാതെയാണ് പെരുമാറുന്നത്, നിങ്ങളൊരു വാല്യൂ ക്രിയേറ്റർ ആവുകയല്ല ചെയ്യുന്നത്, നിങ്ങളൊരു പ്രോബ്ലം ക്രിയേറ്റർ ആവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മിതമായിട്ടുള്ള രീതിയിൽ, മാന്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അവരിൽ ഒരു വാല്യൂ ക്രിയേഷൻ നടത്തിക്കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാതെ ഓവറായിട്ട് ചലഞ്ച് ഏറ്റെടുത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലെ വീരവാദങ്ങൾ മുഴക്കിയതുകൊണ്ടോ യാതൊരു രീതിയിലെ ബെനിഫിറ്റും നമുക്ക് ഉണ്ടാവാണി പോകുന്നില്ല. അഥവാ അങ്ങനെ ചലഞ്ച്, ഹെൽത്തി ആയിട്ടുള്ള ചലഞ്ച് ഏറ്റെടുക്കാം, അത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ നിങ്ങളെ സമൂഹം അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരിലെ ഈഗോനെ നമ്മളായിട്ട് തട്ടി ഉണർത്തി എഴുന്നേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. റെസ്പെക്റ്റോട് കൂടിയിട്ട്, വാല്യൂ ക്രിയേഷനോട് കൂടിയിട്ട് സംസാരിക്കാൻ എല്ലാ ആൾക്കാരും പഠിക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട 4-ാമത്തെ പോയിന്റ് ആണ് പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. പേഴ്സണൽ ആറ്റിറ്റ്യൂഡിൽ
രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്നുള്ള രീതിയിലും നമുക്കതിനെ കാര്യങ്ങൾ വിലയിരുത്താം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു പ്ലാൻ പ്രസന്റേഷന് പോകുന്ന സമയത്തോ നമ്മൾ ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നല്ലൊരു ഹൈജീൻ കീപ്പ് ചെയ്യുക, നമ്മൾ നല്ലൊരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുക, നമ്മൾ നല്ല വൃത്തിയും മെനയോടുകൂടെ നടക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അത്തരത്തിൽ തയ്യാറാവുന്ന ആളുകൾക്ക് മാത്രമേ സെയില് കിട്ടുകയുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് ആർക്കും സെയില് കിട്ടില്ല കേട്ടോ. തെറ്റായിട്ടുള്ള ധാരണയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഡ്രസ്സ് ധരിച്ചോളൂ എന്ന് നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാന്യമായിട്ടുള്ള രീതിയിൽ, തെറ്റ് പറയാത്ത രീതിയിലുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഹൈജീനിക് ആവണം. നമ്മൾ നല്ല രീതിയിൽ കുളിക്കുക, നല്ല രീതിയിൽ വായനാറ്റം കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് പ്ലീസ്. വെറുതെ എന്തിനാ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ സ്മെല്ല് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഹെയർ സ്റ്റൈല് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സെയിൽ കിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് സെയിൽ കിട്ടില്ല അവർ മൈൻഡ് പോലും ചെയ്യില്ല. അല്ലെ, ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ബോധം പോകും, വേറെ ലെവല കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ ഒരു പേഴ്സണൽ ഹൈജീൻ പ്ലസ് നമ്മളുടെ ഒരു ഡ്രസ്സിംഗ് ഗ്രൂമിംഗ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പേഴ്സണൽ ആറ്റിറ്റ്യൂഡിൽ പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ആവേശം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ പല കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനും സംതിങ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മുടെ ലീഡേഴ്സിന്റെ അച്ചീവ്മെന്റ് കണ്ടിട്ടോ, ലീഡേഴ്സിന്റെ മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടിട്ടോ, അല്ലെങ്കിൽ അതർ മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടിട്ടോ ട്രെയിനിങ്ങിൽ പോയതിന് ശേഷം അതിന്റെ അടുത്ത ദിവസങ്ങളിലോ നമുക്ക് ഭയങ്കര രീതിയിലെ എനർജി ഉണ്ടാവും. ഈ എനർജി നമ്മൾ കാണിക്കുക നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണ്, അഥവാ നമ്മളുടെ ഫാമിലിയുടെ അടുത്താണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അടുത്തായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇപ്പോഴും ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, അവർക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലായിട്ടില്ല, അവരെങ്ങനെയാണോ നിങ്ങൾ പോകുമ്പോൾ ഉണ്ടായത് അതുപോലെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു എനർജി ഫുള്ളായിട്ട് കാണിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിലേക്കും ബാക്കിയുള്ള ആളുകളോടും ആയിരിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജോബിനെ തള്ളി പറയാനുള്ള ഒരു സാധ്യത അവിടെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് യൂത്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ള ആളുകൾ ജോബിനെ വളരെയധികം മോശമായിട്ട് തള്ളി പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എല്ലാ ഇൻഡസ്ട്രിയും എല്ലാ കാര്യങ്ങളും അടിപൊളി തന്നെയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ലോകത്ത് വിജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ളത് നിങ്ങൾ എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം, സീരിയസ് ആയിട്ട് പറയുവാണ്. പക്ഷെ ഒരുപാട് സ്പെഷ്യാലിറ്റികൾ വെച്ചിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബെസ്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുള്ള നോളജ് ഉള്ള എല്ലാ ആൾക്കാരും പറയുന്നത്. ക്ലിയർ? ഒരുപാട് സ്പെഷ്യാലിറ്റികൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഇതുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇതിനനുസരിച്ച് പോകുന്ന ഒരു ഇൻഡസ്ട്രി വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, വളരെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരേ ഒരു ഇൻഡസ്ട്രി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ജോലികളെ പുച്ഛിക്കുക, അവരെ തള്ളിപ്പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ബന്ധങ്ങളിലേക്കോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഷെയർ ചെയ്യുമ്പോൾ പോലും അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയില് വരില്ല എന്നുള്ള വളരെ പച്ചയായിട്ടുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരൊക്കെ കാണുന്നത് വർഷങ്ങളായിട്ട് ജോബ് ചെയ്യുന്ന ആളുകളാണ്. ബിസിനസ് എന്താണെന്നോ അതിന്റെ കാര്യങ്ങൾ എന്താണെന്നോ അവർക്കറിയില്ല. നിങ്ങൾക്കൊരു എനർജി ഉണ്ടെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേറ്റിംഗ് ആവുന്ന രീതിയിൽ പല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട് മാർക്കറ്റിലെ ആരും അത്തരത്തിൽ മാറിയിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിസ്ലീഡിംഗ് ആയിട്ട് ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സെയിൽ വരാനുള്ള സാധ്യതയെ കുറയ്ക്കും എന്നുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാ 18 വയസ്സുള്ള ആളുകളും ശ്രദ്ധിക്കുക. വളരെയധികം പ്രധാനപ്പെട്ട 5-ാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മെച്യൂരിറ്റി ലെവലാണ്. ഇതിനെ കുറിച്ച് പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം, 18 വയസ്സിലും നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. 30 വയസ്സായിട്ടും മെച്യൂരിറ്റി ലെവൽ തീരെ ഇല്ലാത്ത ആളുകളെയും പേഴ്സണലി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ റീസൺ എന്ന് പറയുന്നത്, 18 വയസ്സായിട്ടും നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകൾ എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 18-ാമത്തെ വയസ്സിൽ നല്ല രീതിയിലെ നോളജ് നമ്മൾ കിട്ടി, നല്ലൊരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു, നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകൾ അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ, അല്ലെങ്കിൽ ആ ഒരു വയസ്സിൽ നമ്മൾക്ക് മെച്യൂരിറ്റിയും വളരെയധികം കൂടും.
അല്ലെ, നമുക്ക് ഒരുപാട് റിയാലിറ്റികൾ മനസ്സിലാവുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലേക്ക് പല ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമ്മളുടെ മെച്യൂരിറ്റി ലെവല് കൂടുന്നത് അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 18 വയസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, അടിപൊളിയാണ്, അപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു മെച്യൂരിറ്റി ലെവൽ കൂടി എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അതേപോലെ നടക്കണം എന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള മെച്യൂരിറ്റി ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ചെറിയൊരു ഏജിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിലും ആളുകൾ അത്തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇവിടെ അധികം ആളുകൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് യെസ് ബട്ട് തിയറി. യെസ് ബട്ട് തിയറിനെ വളരെയധികം മാന്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാനും അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാനും പറ്റുന്നുണ്ടാവും. സെയിൽസ് അങ്ങനെയാണ് അല്ലെ, സെയിൽ അങ്ങനെയാണ്. എന്താണ് യെസ് ബട്ട് തിയറി? വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. നമ്മളോട് മാർക്കറ്റിൽ ഒരു വ്യക്തി ഒരു കാര്യം പറയുവാണ്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് രീതിയിലായി കാര്യങ്ങളായിക്കോട്ടെ, നെഗറ്റീവ് ആസ്പെക്ട് ആണെങ്കിൽ അതിനാദ്യം യെസ് ശരിയാണ്, എടാ ഇത് മണി ചെയിൻ അല്ലേ, യെസ് ശരിയാണ് കേട്ടാ, ഞാനും മുമ്പ് വിചാരിച്ചത് അങ്ങനെയായിരുന്നു, പക്ഷേ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഇപ്പോഴത്തെ കറണ്ട് ലീഗാലിറ്റിയും ഇപ്പോഴത്തെ സ്റ്റാറ്റസും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ യെസ് പറയുന്നത് എന്തിനാ? അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അവരെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു തിയറിയാണ് നമ്മൾ അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്. യെസ് പറയുമ്പോൾ അവരെ ഓക്കെ, ഞാൻ ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രോസ്പെക്ടിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളൊരു തിയറിയാണ് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും യെസ് പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് പറയണം, ബട്ട്, പക്ഷേ ഇതിങ്ങനെയാണ്, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഞാനും ഏട്ടും വിചാരിച്ച പോലെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, വളരെ ചിരിച്ചുകൊണ്ട് വളരെ സമാധാനമായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ മെച്യൂരിറ്റി ലെവലിന് ഈ രീതിയിൽ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പഠിക്കണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ള ആളുകളോട് നിങ്ങൾ പ്ലാൻ പറയാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ബെനിഫിറ്റ് നേടി തരുമെന്ന് വിശ്വസിക്കുന്നു. ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ലിബിൻ, ബൈ.